സിമിയാമിസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഷാർജയിൽ ഹോളിഡേ ആകാമെന്ന് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫ്രൈഡേസ് ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ വർക്ക്ഷോപ്പൊക്കെ ഫ്രൈഡേ ആണ് ഇപ്പോൾ നടത്തുന്നത്. 7:30 to 10:30 ഇന്നത്തെ ഞങ്ങളുടെ ടൈമിംഗ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ 6:10 ബസ് വന്നു. ഒരു വ്യത്യാസമില്ലാതെ എന്നത്തെയും പോലെ രാവിലെ തന്നെ എണീക്കേണ്ടി വന്നു. തിരികെ വരുമ്പോൾ ക്രിസ്റ്റീന ടീച്ചർക്ക് സഫാരിയിലൊന്ന് കയറണമായിരുന്നു. ഞങ്ങൾ ലൂലുവിലും ഒന്ന് കയറിയിരുന്നു ഒരു പാർട്ടി വെയർ ഡ്രസ്സ് നോക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. മറ്റൊന്നും നോക്കിയില്ല. സഫാരിയിലെ യെല്ലോ പെപ്പറിൽ ഞങ്ങളൊന്ന് കയറി. അവിടെ പലതിനും കോംബോ ഓഫർ വെച്ചിരിക്കുന്നത് കണ്ടു. 12 ദിർഹമായിരുന്നു അതിനൊക്കെ റേറ്റ്. മിനി സദ്യയ്ക്കും 12 ദിർഹമായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് മിനി സദ്യയായിരുന്നു. അതുപോലെ ടീച്ചർ ഓർഡർ ചെയ്തത് ഗീ റൈസും ബീഫുമായിരുന്നു. ഇതിൽ കാണുന്നത് പോലെ ഈ കോംബോയ്ക്കെല്ലാം 12 ദിർഹം വെച്ചിട്ടാണ്. പിന്നെ അവിടെ കുറേ 4 മണി പലഹാരങ്ങളും ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ബട്ടർ ബണ്ണ്. അതും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ അടുത്തായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ അവർ ഗ്രിൽസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗ്രിൽസിൻ്റെ ഏരിയ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ സഫാരി മോളിലെ വിശാലമായ ഫുഡ് കോർട്ട്. അപ്പോൾ അതിനുള്ളിലെ യെല്ലോ പെപ്പറിലെ ഒരു കോർണറിലെ സീറ്റിലാണ് ഞങ്ങൾ ഇരുന്നത്. ക്രിസ്റ്റീന ടീച്ചർ ഓർഡർ ചെയ്തത് ഗീ റൈസും ബീഫുമായിരുന്നു. ബീഫ് ഞാൻ കഴിക്കാത്തത് കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. പക്ഷേ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് മിനി സദ്യ അല്ലെങ്കിൽ മീൽസ് ആയിരുന്നു. അതും വളരെയേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറൊക്കെ വളരെ കൂടുതലായിരുന്നു എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ കറികളും വളരെയേറെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓർഡർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയും ചോറും കറികളും എടുക്കരുത് എന്ന് പറയാനായിട്ട് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ബാക്കി വെക്കേണ്ടി വന്നു. ഫുഡ് കളയുന്നതിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ബാക്കി വെച്ചത് കളയേണ്ടി വന്നു. ഇത് പാക്ക് ചെയ്ത് എടുക്കാനും പറ്റില്ലായിരുന്നു. ഈ ഒരു മിനി സദ്യയിൽ സാമ്പാറും മീൻ പൊരിച്ചതും പച്ചടിയും തോരനും അവിയലും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല. 12 ദിർഹംസിന് ഇത് വളരെയേറെയാണ്. കറികളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വെറുതെ പറയുന്നതല്ല, ഇഷ്ടപ്പെട്ടിട്ട് തന്നെ പറയുന്നതാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ നേരത്തെ പറഞ്ഞു വെച്ച് പോയതോ ഒന്നുമല്ല. ഇത് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ട് റിവ്യൂ പറയുന്നതാണ്. ക്രിസ്റ്റീന ടീച്ചറും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ചോറ് അവരിതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കൊണ്ടുതരികയാണ് ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ പറയണമായിരുന്നു എനിക്ക് കുറച്ച് ചോറും കറികളും എടുത്താൽ മതിയെന്ന്. അങ്ങനെ പറയാത്തതിൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അപ്പോൾ ഷാർജ മുവേലയിലെ സഫാരി മോളിൽ പോകുന്നവർ സെക്കൻഡ് ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടിൽ പോകുമ്പോൾ യെല്ലോ പേപ്പറിൽ കയറാൻ മറക്കരുത്. കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും മുതലാക്കാൻ പറ്റും. വീക്കെൻഡ്സിലാണ് ഇവർ ഈ കോംബോ ഓഫർ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ബ്രൗഷർ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോകാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബൈ.